ഇന്ത്യൻ ഭാഷയിലെ മികച്ച ത്രില്ലറുകളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ ചാനലിലെ സെഗ്മെന്റാണ് ഷോക്കിംഗ് ത്രില്ലേഴ്സ്. ഈ സെഗ്മെന്റിലെ 40-ാമത്തെ സിനിമയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുൻപുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിൽ പോയ ശേഷം മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ നിന്നും ഷോക്കിംഗ് ത്രില്ലേഴ്സ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ദിന അഞ്ചൽ എന്ന പത്രത്തിന്റെ ഫോട്ടോ ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുന്ന ആളാണ് അശ്വിൻ കുമാർ. ഒരു ദിവസം ഒരു കൂട്ടം നക്സലിറ്റുകൾ ബാങ്ക് കൊള്ളയടിച്ച ശേഷം വാനിൽ രക്ഷപ്പെടാൻ നോക്കവേ ഇത് ശ്രദ്ധയിൽപ്പെട്ട അശ്വിൻ കുമാർ അവരുടെ ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. ചിത്രങ്ങളുമായി രക്ഷപ്പെടവേ ഒരു പെൺകുട്ടി തടയുകയും ക്യാമറ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അശ്വിൻ വിദഗ്ധമായി മെമ്മറി കാർഡ് ഭദ്രമാക്കി വെച്ചിരുന്നു. താനെടുത്ത ഫോട്ടോകളുടെ സഹായത്താൽ പോലീസ് എളുപ്പത്തിൽ തന്നെ കുറ്റവാളികളെ പിടിക്കുകയും ചെയ്തു. എന്നാൽ സംഘത്തലവനെ മാത്രം അന്ന് പിടിക്കാനായില്ല. സംഭവശേഷം അശ്വിൻ ഓഫീസിലെത്തുമ്പോഴാണ് വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞ പെൺകുട്ടിയെ കാണുന്നത്. പുതിയതായി ജോയിൻ ചെയ്ത രേണുക നാരായണൻ എന്ന ജേർണലിസ്റ്റ് ആയിരുന്നു അത്. പതിയെ രേണുകയും അശ്വിനുമായി നല്ല സൗഹൃദത്തിലാവുകയും സമൂഹത്തിനും അനാഥ കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രേണുകയുടെ സുഹൃത്തുകൂടിയായ വസന്തൻ പെരുമാളിനെ അശ്വിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മൂവരിൽ നിന്നുമാണ് പിന്നീട് കഥ മുന്നോട്ടു പോകുന്നത്. അവിചാരിതമായ ഒരു സംഭവം നടക്കുന്നു. അതിനു പിന്നിലെ സത്യം എന്തായിരുന്നു, അതിലേക്കുള്ള അന്വേഷണങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ചിത്രമായ കോ പറയുന്നത്. അയൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം 2011 കെ വി ആനന്ദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു കോ. ഏകദേശം 35 കോടി ബഡ്ജറ്റിൽ എടുത്ത സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമാവുകയും 100 കോടിയിലധികം കളക്ഷൻ നേടുകയും ചെയ്തു. തമിഴ് സിനിമയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന കോയിലെ ഗാനങ്ങളും ഒന്നിനൊന്നും മികച്ചതായിരുന്നു. ഹാരിസ് ജയരാജിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ ഈ ഗാനങ്ങൾ ഇന്നും പലരുടെയും പ്രിയ ഗാനങ്ങളുടെ പട്ടികയിലുള്ളതാണ്. തുടക്കത്തിൽ ഒരു സാധാരണ കൊമേഴ്ഷ്യൽ ചിത്രത്തിന്റെ ഫോമാറ്റിലാണെങ്കിലും പിന്നീടങ്ങോട്ട് സിനിമയിലേക്ക് പിടിച്ചിരുത്താനുള്ള ഒരു ത്രിൽ എലമെന്റ് തിരക്കഥ സമ്മാനിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടാലും ഈ കാലഘട്ടത്തിനും തലമുറയ്ക്കും ചേരുന്ന രീതിയിൽ തന്നെയുള്ള സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് കോ. സിനിമയിൽ അശ്വിൻ കുമാറായി ജീവയും രേണുകയായി കാർത്തികയും എത്തുമ്പോൾ ഇരുവരുടെയും സുഹൃത്തായ വസന്തൻ എന്ന വേഷത്തിലെത്തുന്നത് അജ്മലാണ്. യോഗേശ്വരൻ എന്ന മുഖ്യമന്ത്രി വേഷത്തിൽ പ്രകാശ് രാജും ചിത്രത്തിൽ പ്രധാന നിരയിൽ തന്നെയുണ്ട്. കോ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. അടുത്ത ഒരു ത്രില്ലർ സിനിമയുമായി വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.